ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുടിയിൽ റീഗ്രോത്ത് ഉണ്ടായി മുടി നന്നായി കട്ടി വെക്കാനായിട്ടും മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ടും മുടിയിലെ അഴുക്കുകൾ പോകാനായിട്ട് മുടി മുട്ടറ്റം വളരാനായിട്ട് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ഹെയർ മാജിക് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറൽ ടിപ്സിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം മുടി തഴച്ച് വളരാനായിട്ട് മുടി കൊഴിച്ചിൽ വെറും രണ്ട് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മൾ ഹെയർ ഓയിലും അതുപോലെ തന്നെ നിറം കൂടാനായിട്ട് പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്കൊക്കെ പോകാനായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഓർഡർ ചെയ്യാനും റിസൾട്ട് കേൾക്കാനും ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും മുടി തഴച്ചു വളരാനായിട്ടും കഴിവുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റാണ് ചെറുപയർ എന്ന് പറയുന്നത് ചെറുപയറിൽ ധാരാളം ധാതുക്കളും കൊഴുപ്പും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ചെറുപയറിലുള്ള വിറ്റാമിൻ സിയും പ്രോട്ടീൻസും എല്ലാം നമ്മുടെ മുടിയെ സംരക്ഷിക്കാനായിട്ട് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ചെറുപയർ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ നമ്മുടെ മുടി സംരക്ഷിക്കാനായിട്ട് പറ്റും ചെറുപയർ താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറുപയർ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നത് മുടി വളർച്ച കൂട്ടുന്നതാണ് അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ചെറുപയർ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കാരണം കുട്ടികൾക്കൊക്കെ ചെറുപയർ കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നാലും നമ്മളത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് അത്രയധികം ഗുണങ്ങളുള്ള ഒന്നാണ് ചെറുപയർ ഹെയറിന് മാത്രമല്ല ഹെൽത്തിയും വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ ചെറുപയർ നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല ചെറുപയർ വെച്ചിട്ട് നമ്മൾ പരിപ്പുവട പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എത്ര എണ്ണം വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ കാരണം നമുക്കിപ്പോൾ ഒരുപാട് കിട്ടുന്നതാണ് കിറ്റിൻ്റെ ഉള്ളിൽ ചെറുപയർ എന്ന് പറയുന്നത് പല വീടുകളിലും ചെറുപയർ നമ്മൾ ഉപയോഗിക്കാൻ മടിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ചെറുപയർ എന്ത് ചെയ്യും കുട്ടികൾ സുഖീനൊന്നും ഉണ്ടാക്കിയിട്ട് അധികം തിന്നുന്നില്ല അപ്പോൾ അത് എന്താ ചെയ്യാന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ പരി പൂവട പോലെ ചെറുപയർ കൊണ്ട് വട ഉണ്ടാക്കി കുട്ടികൾ ഒരുപാട് കഴിച്ച് ഇവിടെ നാല് കുട്ടികളാണുള്ളത് നാല് പേരും ഇഷ്ടം പോലെ കഴിച്ചു ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ചെറുപയർ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് മുടി മുടികൊഴിച്ചിൽ നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ചെറുപയർ ഹെയർ പാക്ക് ചെറുപയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹെയർ പാക്കുകൾ ചെയ്യാനായിട്ട് പറ്റും മുട്ടയുടെ കൂടെ കുതിർത്ത ചെറുപയർ അരച്ച് തേക്കുന്നതും മുടിയിലെ തിക്നെസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചെമ്പരത്തിയിലയുടെ കൂടെ ചെറുപയർ അരച്ച് ചേർക്കുന്നതും മുടി പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ടും സഹായിക്കും ചെറുവയർ വെച്ചിട്ട് നമുക്ക് അടിപൊളി താളി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചൂടുവെള്ളമാണ് വേണ്ടത് ചെറു ചൂടുവെള്ളം അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ചെറുപയർ പൊടി ഇട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇത് ഇളം ചൂടാവുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി അപ്ലൈ ചെയ്യുക കഴുകിക്കളയുക നമ്മുടെ മുടിക്ക് യാതൊരു വക ദോഷവും ഇല്ലാത്ത നാച്ചുറൽ താളിയാണിത് ഇത് മുടിയിലെ അഴുക്ക് കളയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് അതായത് ഡാൻഡ്രഫ് വേരോടുകൂടി ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ നാച്ചുറൽ താളി ചെയ്യുകയാണെന്നുണ്ട് മുടിയിലുണ്ടാകുന്ന അഴുക്ക് കളയാനായിട്ട് ഡാൻഡ്രഫ് പോലുള്ള ബാക്ടീരിയ കൊണ്ടുള്ള മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ടും കഴിയും നിങ്ങൾക്ക് മുടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിലോ മുടി വളർച്ച ഇല്ലായുകയോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം ചെറുപയർ കൊണ്ടുള്ള സ്നാക്സോ അല്ലെങ്കിൽ ചെറുപയർ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കഴിക്കാനായിട്ട് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ ഒരു ബൗൾ വെച്ച് ഡെയിലി കഴിക്കുക അതുപോലെ തന്നെ ചെറുപയർ കൊണ്ടുള്ള നാച്ചുറൽ ഹെയർ പാക്കുകൾ ചെയ്തു നോക്കുക വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി മാറ്ററിയാനായിട്ട് പറ്റും ഒട്ടും കോസ്റ്റ്ലി അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ചെറുപയർ എന്ന് പറയുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഞാനിത് പറയുന്നതിന് പുറമേയായിട്ട് നിങ്ങൾക്കത് ചെയ്ത് കാണിച്ച് തരാമോ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ബൈ